ഇന്നലെ രാത്രി ചുമ്മാ ബോറടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയിരിക്കുമ്പോഴാണ് ഇതൊന്ന് വന്ന് ഇതൊന്ന് മുന്നിൽ നിന്ന് പെട്ടത്. പൃഥ്വിരാജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീസൺസ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു താഴെ. അതായത് ഹാക്കേഴ്സ് എന്തോ പിക്ചേഴ്സോ ഇതിൻ്റെ ക്ലിപ്സോ എന്തോ എടുത്തു, സോ അവരത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി പൃഥ്വിരാജ് റിലീസ് ചെയ്തു. അങ്ങനെ എന്തൊക്കെയാണ് വാർത്തയിൽ എഴുതിയിരിക്കുന്നത്. സോ വാട്ട് എവർ, നമ്മൾ സിനിമാ പ്രേമികളെ സംബന്ധിച്ചോളം ട്രെയിലർ ഒന്ന് കാണാം, അതിലേക്ക് പോകാം. വിദൂരതയിൽ ഒരു ആഫ്രിക്കൻ മലമൂലി അറബികളും എത്തുന്നു. നല്ല ക്വാളിറ്റി പൊട്ടിച്ചു, മഞ്ഞില്ലാത്തോണ്ട് പൊട്ടിച്ചടഞ്ഞു. കുറെ പേര് ഇത് ജയ്സൂര്യയുടെ ആ ആഡിയോ ഉണ്ടല്ലോ, ആ ഒരു സിനിമയുടെ തുടർച്ചയാണെന്നൊക്കെ പറയാനുണ്ടായിരുന്നു. അവർക്കൊക്കെ റീസർച്ച് കൊടുക്കാൻ നേരെയായി. ഫ്ലാഷ് ബാക്ക് ഉണ്ട്, തമലക്കോളല്ലേ ഇന്നത്തെ മോണിക്കിൻ സിനിമയിലെ രക്ഷപ്പെടാൻ നോക്കണം. മനസ്സിലായി, കൂട്ടാളി ആയിരിക്കണം ഒരു ആഫ്രിക്കൻ. അവാർഡ് കൂടെ ഇതൊക്കെ ഉണ്ടാവും. പ്രീതമയെ കുറിച്ച് തരികയാണ്. സോ ബേസിക്കലി ഈ കക്ഷി ഒരു ആർട്ട് ഡേ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ബ്ലെസ്സിയുടെ കൂടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കരിഞ്ഞാവും ഉറപ്പാണ്. പെൺകൾ നോക്കിയ മണൽ മണൽ മാഫി ഇല്ലാത്ത മണൽ. രക്ഷപ്പെട്ടത് രണ്ടുപേരെ കൊല്ലുന്നു, അത് സ്ക്രീൻ ഓൾറെഡി കാണിച്ചുവിട്ടില്ലോ. അപ്പൊ ബാക്കി ഇരിക്കുന്നത് പൃഥ്വിരാജ് മാത്രം. ഐഫോണും ഗോട്ട് മാനാണ്. മിന്നൽ മുറിവിക്ക് ശേഷം വരുന്ന അടുത്ത മലയാളി സൂപ്പർ ഹീറോ ആടാവാൻ കഴിവുള്ള ഒരു നായകൻ. എനിവേ, ട്രെയിലർ കണ്ടൊരു കഥ ഏകദേശം മനസ്സിലായില്ല. പണ്ടത്തെ അറബി കഥയിലും പിന്നെ കാവ്യ മാത്രം സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സിനിമ കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ആ കഥാമ അതന്നെ ഏകദേശം അറസ്റ്റോടി പോലെ ഉണ്ട്. ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാവുന്നത് കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പ്രാരാബ്ധം കാരണം വിദേശത്ത് പോണു, അവിടെ ആട്ടിടനായിട്ട് വർക്ക് ചെയ്യും, പെട്ടുപോകണം, തിരിച്ചു പോകാൻ പറ്റുന്നില്ല. പിന്നെയുള്ള ജീവിതം എനിക്ക് ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് ഓബിയസ്ലി സെയിം തന്നെ ആയിരിക്കും. നമ്മുടെ കാലാപ്പനിയും അറബിക്കറിയിലും കണ്ട പോലെ നാട്ടിൽ നിന്നാരെങ്കിലും അന്വേഷിച്ച് വരും, ആളെ കണ്ടുപിടിക്കും, പിന്നെ പോകണം വേണ്ടിയെങ്കിലും ആരും തീരുമാനിക്കും തന്നെ കാരണം. ബട്ട് എനിവേസ്, ആളുടെ ഒരു അഭിനയം ഇപ്പോൾ ട്രെയിലർ തന്നെ കാണാം, ആളാളെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനെ കരിയറിലൊരു പൊന്തുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു പടം. എനിവേസ്,
ഇതിപ്പോ ഈ ട്രെയിലർ എടുക്കുമ്പോൾ തന്നെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു ബ്ലെസ്സി പറയുന്നത് ഒഫീഷ്യൽ ട്രെയിലർ അല്ല, ഒഫീഷ്യൽ ട്രെയിലർ ഇനി വേറെ വരാതിരിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ ട്രെയിലർ കിട്ടിയത് പൃഥ്വിരാജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. സോ അതൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ തന്നെയാണ് ഒബിയസ്ലി. പിന്നെ അപ്പോൾ തമ്മിൽ എന്തെങ്കിലും വഴക്കം വെക്കാണ് ചിലപ്പോൾ ഒഫീഷ്യലല്ല, അടുത്ത ഒഫീഷ്യലി മാറി വരുന്നുണ്ട്. ആ എന്തായാലും ബ്ലെസ്സിയുടെ പടമാണ്, അത്യാവശ്യം പാട് പാട് തന്നെ ആയിരിക്കും. കരിഞ്ഞ് ചാവാം, ഇമോഷൻസ് കൊണ്ട് ചാവും മനുഷ്യൻ. സോ അങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ അടിയിൽ വേറെ ഒരു റെക്കമെൻഡേഷൻ കൂടി കണ്ടു, അല്ലു അർജുൻ്റെ പുഷ്പ ഇത് ഓ, അത് ഇതിനേക്കാളും വലിയ കോമഡി ആണ്, അത് വേറെ എവിടെ വഴിയാണെന്ന് വെച്ചാൽ. അപ്പോൾ സൺ റെക്കം പറയും, വണക്കം, ബൈ ബൈ.